പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ കാത്തു സൂക്ഷിക്കുക. യാക്കോബ് 1:27. ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മനുഷ്യർ നഷ്ടപ്പെടുത്തിയ 2000-ൽ അധികം ശിശുക്കൾക്ക് അമ്മ വാത്സല്യത്തിൻ്റെ തൊട്ടിലൊരുക്കിയത് ഈ ആലയം. നിരക്ഷരതയും നിരാലംബതയും ദുഷ്കരമാക്കിയ ജീവിതപാതയിൽ പകച്ചുപോയ 2200-ൽ അധികം ബാലികാ ബാലന്മാരെ ഒരു സനാഥന്റെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകി രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചത് ഈ ആലയം. ബുദ്ധിഭ്രമത്തിന്റെ അരാജകത്വം സൃഷ്ടിച്ച ദുർബല നിമിഷങ്ങളിലെവിടെയോ മാതൃത്വം ഏറ്റുവാങ്ങേണ്ടി വന്ന 200-ഓളം സാധു സ്ത്രീ ജീവിതങ്ങൾക്ക് ശക്തമായ സുരക്ഷിതത്വത്തിന്റെ കോട്ടയൊരുക്കിയത് ഈ ആലയം. ചിത്തഭ്രമത്തിന്റെ സങ്കീർണമായ ലോകത്തിലെവിടെയോ മനസ്സുകുരുങ്ങി സമൂഹത്തിന്റെ അരുകുപറ്റി ജീവിച്ച 2300-ഓളം അശരണർക്ക് ഒരു ദൈവ പൈതലിന്റെ അന്തസ്സും അവകാശവും നൽകി പൊതുധാരാ സമൂഹത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത് ഈ ആലയം. ലഹരിയുടെ ഉന്മാദം പടർന്നിറങ്ങിയ ഇരുണ്ട താഴ്വരകളിൽ ചുവടുകൾ ഇടറിപ്പോയ 2000-ൽ അധികം യുവാക്കളെ ഈശ്വര ചൈതന്യം നിറച്ച് വെളിച്ചത്തിന്റെ ലോകത്തിലേക്കാനയിച്ചത് ഈ ആലയം. ഭൂമിയിൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രന്റെ പിന്തുടർച്ച അവകാശികൾക്ക് ഒരു തുണ്ട് ഭൂമിയും അതിലൊരു പാർപ്പിടവും നിർമ്മിച്ചു നൽകുന്നത് ഈ ആലയം. അസഹ്യമായ വേദനയും അതിലുപരി ഒറ്റപ്പെടലിന്റെ നൊമ്പരവും സഹിച്ചവശരായ കിടപ്പ് രോഗികൾക്ക് സൗഹൃദ സന്ദർശനത്തിലൂടെയും സാന്ത്വന സ്പർശനത്തിലൂടെയും സ്വർഗീയ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് ഈ ആലയം. ഇതെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ ഏതെങ്കിലും സന്യാസ സമൂഹമോ ഏതെങ്കിലും വലിയ കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങളോ ഏതെങ്കിലും സംഘടനകളോ ഒന്നുമല്ല. കേരളത്തിലെ ഒരു സാധാരണ കത്തോലിക്ക കുടുംബത്തിലെ ഒരമ്മയും അവരുടെ 10 മക്കളും അവരുടെ കൊച്ചുമക്കളുമെല്ലാം അടങ്ങിയ ഒരു കുടുംബം. ഈ സ്നേഹ ശുശ്രൂഷയിലൂടെ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് മറ്റൊന്നുമല്ല, ലോകത്തിപ്പോഴും സ്നേഹമുണ്ടെന്നും അത് കറതീർന്ന ക്രിസ്തുവിന്റെ സ്നേഹമാണെന്നും ആ സ്നേഹം ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും എത്തിപ്പെടണമെന്നും ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ ഒക്കെ ഹൃദയത്തിലുള്ളത്. എല്ലാവരെയും വിസ്മയിപ്പിക്കുമാറ് ദൈവസ്നേഹത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ കുടുംബത്തിന്റെ പിന്നിലെ രഹസ്യം ദൈവം ടോമി എന്ന യുവാവിന്റെ ഉള്ളിൽ കൊളുത്തിവെച്ച ഒരു നുറുങ്ങുവെട്ടമായിരുന്നു. ഇടുക്കി ജില്ലയുടെ തിലകക്കുറിയായി തൊടുപുഴയെന്ന മനോഹരമായ പട്ടണം. ഇവിടെ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന സെയിന്റ് തോമസ് ഫൊറോന ദേവാലയം, കോതമംഗലം രൂപതയുടെ അധീനതയിലുള്ള ഈ ഇടവകയിലെ പ്രമുഖമായ ഒരു നസ്രാണി തറവാട് ഓടയ്ക്കൽ കുടുംബം. അതിലെ സാധുജന സേവനത്തിനും ദീനാനുകമ്പയ്ക്കും പേരുകേട്ട മത്തായിയുടെയും ഏലിയാമ്മയുടെയും 2-ാമത്തെ പുത്രനായ ടോമി വെറും 24-ാം വയസ്സിൽ കൈക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏവരും സന്തോഷിച്ചു.
അവനിൽ അഭിമാനിച്ചു. പക്ഷേ അത് ഏറെ നീണ്ടു നിന്നില്ല. 1994 കല്ലൂർക്കാട് ദൈവമാതാവിൻ്റെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ടോമിച്ചന് തൻ്റെ ആദ്യത്തെ ശക്തമായ ദൈവാനുഭവമുണ്ടാകുന്നു. തലമുണ്ഠനം ചെയ്ത് നിഷ്പാദുകനായി സമൂഹത്തിലെ നികൃഷ്ടർ എന്ന് മുദ്രയടിക്കപ്പെട്ടവരുടെ കൂടെ സഹവാസം ആരംഭിച്ചപ്പോൾ ടോമിച്ചൻ സമൂഹത്തിന് അനഭിമതനാവുകയായിരുന്നു. ആത്മാവിൻ്റെ നിറവിനായി ടോമിച്ചൻ മുരിങ്ങൂരുള്ള ഡിവൈൻ റിട്രീറ്റ് സെന്ററിൽ എത്തി തൻ്റെ ജീവിതം പൂർണ്ണമായി തമ്പുരാൻ്റെ മുൻപിൽ അർപ്പിച്ചു. കൗൺസിലിംഗ് സെക്ഷനിൽ ബ്രദർ ജോസഫിലൂടെ ടോമിയുടെ ദൈവനിയോഗം വെളിവാക്കി. "നീ ഭൂമിയുടെ ഉപ്പാണ്. നിന്നിലൂടെ അനേകായിരങ്ങൾ രക്ഷപ്രാപിക്കും." പിന്നീട് സ്വഭവനത്തിൽ തിരിച്ചെത്തിയ ടോമിച്ചൻ ഭൂമിയുടെ ഉപ്പാകാൻ തുടങ്ങിയിരുന്നു. തെരുവിൽ അലഞ്ഞുതിരിഞ്ഞ് മൃതപ്രായരായ മാനസിക രോഗികൾക്ക് അഭയമരുളി. ഓടയ്ക്കൽ തറവാടിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. 1995 ജ്യേഷ്ഠൻ ജോഷി കൂടി തൻ്റെ ശുശ്രൂഷയുടെ ഭാഗമായപ്പോൾ ടോമിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാവുകയായിരുന്നു. അപ്പൻ അധ്വാനിച്ചു നേടി പങ്കുവച്ചു തന്ന 3.5 ഏക്കർ പുളിയാഞ്ചിറ പറമ്പിലേക്ക് അമ്മ പ്രാർത്ഥനാപൂർവം വെച്ചു നീട്ടിത്തന്ന ഒരു കലവും അതിൽ നിറയെ അരിയും മാത്രമായിരുന്നു അവർക്കാകെയുണ്ടായിരുന്ന മൂലധനം. ഒരു കൂട്ടം മനോരോഗികളുമായി ആ സഹോദരർ ഭവനം വിട്ടിറങ്ങി. പിന്നീട് നടന്നതെല്ലാം കറതീർന്ന മനുഷ്യ സ്നേഹത്തിൻ്റെയും അതിരില്ലാത്ത ദൈവപരിപാലനയുടെയും അപൂർവ ചരിത്രം. എൻ്റെ 10 മക്കളെ 6 പേരും ഈ ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദിവരിശാലയത്തിലും മധുരാഞ്ചലിലുമായിട്ട് 500 ആൾക്കാരോളമുണ്ട്. എല്ലാവരുടെയും എല്ലാ സ്ഥലത്തെയും ശുശ്രൂഷകളും മക്കൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ നടത്തപ്പെടുന്ന ശുശ്രൂഷാ ഭവനങ്ങളെല്ലാം ഈ 25 വർഷം മുമ്പ് കേരളത്തിൽ ആരംഭിച്ച കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന വലിയ ശുശ്രൂഷയുടെ പരിണിത ഫലമായി അനേകം സഹോദരങ്ങൾ തങ്ങളെയും തങ്ങൾക്കുള്ളവയെയും ദൈവസമക്ഷം പങ്കുവച്ച് ഈ സഹോദരങ്ങളെ സ്വന്തം സഹോദരങ്ങളായി സ്വീകരിച്ച് പരിചരിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനുള്ള അവരുടെ പരിശ്രമങ്ങളാണ് ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത്. ഏറെ താമസിയാതെ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെ ആശീർവാദത്തോടെ അവർ തങ്ങളുടെ സേവനത്തിന് ഒരു പേര് ചൊല്ലി വിളിച്ചു: ദിവ്യരക്ഷാലയം. ഇന്ന് കേരളത്തിൽ 100-ൽ അധികം വരുന്ന സ്ഥാപനങ്ങളിലായി 15,000-ത്തോളം സഹോദരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് സാമാന്യമായ ഒരു വിവരം. ഈ ഭവനങ്ങളൊക്കെ ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഈ മേഖലയിൽ വളരെ കുറച്ച് മാത്രം പരിചയമുള്ള ആളുകൾ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളാണ്. തീക്ഷ്ണമായ ദൈവസ്നേഹത്തിലൂന്നിയ സേവനം ഇന്ന് 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ ഓടയ്ക്കൽ തറവാട്ടിലെ പല അംഗങ്ങളും ഇവർക്ക് പിന്തുണയുമായെത്തി. ദിവ്യരക്ഷാലയം വളർന്നു. മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ട് മനോരോഗികളായവരും തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നവരുമായ ആളുകളെ സ്വീകരിച്ച് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് ദിവ്യരക്ഷാലയം. മാതാപിതാക്കള് മക്കളാൽ
പരിത്യജിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും അവർ മനോരോഗികളാണെങ്കിൽ തിരിഞ്ഞു നോക്കാൻ പോലും മക്കളെ വിസമ്മതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, തെരുവുകളിൽ അലയുന്നവരെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവന്ന് സംരക്ഷിച്ച് ശുശ്രൂഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് എന്ന് നമ്മൾ കേട്ടാൽ ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം. വന്നു കണ്ടു കഴിയുമ്പോൾ അത് ബോധ്യമാകും എന്ന് ഞാൻ കരുതുകയാണ്. ഒരു മനോരോഗ കേന്ദ്രത്തിലെ മനംമടിപ്പിക്കുന്ന പതിവ് കാഴ്ചകൾക്ക് വിഭിന്നമായി നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ദിവ്യരക്ഷാലയം നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. സാധാരണക്കാരെന്ന് തെറ്റിദ്ധരിക്കാവുന്ന ഈ ആളുകൾക്ക് ഉള്ളുലയ്ക്കുന്ന നരകതുല്യമായ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നുവെന്ന് നാം ഓർമ്മിച്ചേ മതിയാവും. മാനസിക രോഗം പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല. ചികിത്സ കൊണ്ട് രോഗലക്ഷണങ്ങൾ ക്രമീകരിക്കാനും ഇവരുടെ ഉള്ള കഴിവുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും സാധിക്കുന്നു. കൃത്യമായിട്ടുള്ള പുനരധിവാസമാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനമായ ചികിത്സാവിധി. മാനസികവും ശാരീരികവുമായ ആരോഗ്യ സംരക്ഷണത്തിനും ഉല്ലാസത്തിനും വേണ്ടി ഇവിടെ സജ്ജമാക്കിയിട്ടുള്ള സൗകര്യങ്ങൾ നിരവധിയാണ്. കൃത്യമായ ഇടവേളകളിൽ ഇതിലെ ഉൾത്തളങ്ങൾ വൃത്തിയാക്കി അണുവിമുക്തമാക്കുവാൻ സ്ഥിരം സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അന്തേവാസികളുടെ വസ്ത്രങ്ങൾ കഴുകി വൃത്തിയാക്കാനായി പ്രത്യേകം പണികഴിപ്പിച്ചെടുത്ത ഈ അലക്കു മെഷീൻ വളരെ സഹായകരമാണ്. എത്ര കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ സാധുക്കളുടെ ഭക്ഷണം രുചികരവും പോഷക സമൃദ്ധവുമായിരിക്കണമെന്നാണ് പൊതുവായെടുത്ത തീരുമാനം. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആതുര സേവകർ നൽകുന്ന അനുകമ്പാപൂർവമായ ചികിത്സകൾ ഇവർക്ക് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ഏതു സമയത്തും സേവന സന്നദ്ധരായി സഹായഹസ്തവുമായി നിൽക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ ഇവരുടെ ജീവിതത്തിലെ പുണ്യസ്തംഭങ്ങളായി നിലകൊള്ളുന്നു. പലതരം കളികളും വ്യായാമ മുറകളും ഇവരുടെ വിശ്രമവേളകൾ ആഹ്ലാദഭരിതമാക്കുന്നു. ഞങ്ങൾക്ക് തെരുവിൽ നിന്ന് പോലീസ് വഴിയോ മറ്റാരെങ്കിലും വഴിയോ മക്കളെ കിട്ടുമ്പോൾ അവരൊത്തിരിയേറെ തകർന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും. പലപ്പോഴും അവരവരുടെ പേരോ അവരുടെ അഡ്രസ്സോ ഒന്നും അവർക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാറില്ല. ആ സമയങ്ങളിൽ ഞങ്ങൾ അവർക്ക് മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ എന്നൊക്കെ പേര് തീരുമാനിച്ച് ആണ് ഞങ്ങൾ അഡ്മിഷൻ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുക. പ്രാഥമികമായ എല്ലാ കാര്യങ്ങളും അവർക്ക് ആ സമയങ്ങളിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരുന്നു. Thank you.
ചിട്ടയായ മെഡിക്കേഷനും പ്രാർത്ഥനയും സ്നേഹപൂർണമായ പരിചരണവും വഴി നാളുകൾക്കുള്ളിൽ ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമുക്ക് അവരുടെ ഓർമ്മശക്തിയും എല്ലാം വീണ്ടെടുക്കാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. അങ്ങനെ അവരവരുടെ അഡ്രസ്സ് തിരിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അവരെ അവരുടെ അഡ്രസ്സ് വഴി അവരുടെ ഫാമിലിയെ കണ്ടെത്തി അവരെ അവരുടെ വീടുകളിൽ എത്തിക്കാറുണ്ട്. ഓരോ ദിവസവും ഈ ഭവനത്തിനാവശ്യമായ എല്ലാ സഹായങ്ങളും ലഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ നല്ലവരായ ആളുകളുടെ പങ്കുവയ്ക്കലിലൂടെയാണ്. ഈ സഹോദരങ്ങൾ ഓരോരുത്തരും ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ സുരക്ഷിതരായും സമാധാനത്തോടുകൂടിയും ജീവിക്കുമ്പോൾ നാം മനസ്സിലാക്കുക, ഈ സഭയുടെ ശുശ്രൂഷയുടെ കരങ്ങൾ സമൂഹത്തിലേക്ക് നീട്ടപ്പെടുന്നു എന്നുള്ളതാണ്. ആഘോഷവേളകളിൽ ആർത്തുല്ലസിക്കുമ്പോഴും ദിവ്യരക്ഷാലയത്തിലെ സാധുക്കളെ കൂടി ഓർക്കുന്ന നല്ലവരായ ഒരുപാട് അഭ്യുദയാകാംക്ഷികൾ ഇവർക്കുണ്ട്. അവരുടെ ഉദാരതയും സന്മനസ്സും വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ രൂപത്തിൽ ഇവിടുത്തെ കലവറകളിൽ എത്തിക്കാറുമുണ്ട്. ഇവിടെ ദിവസവും 450 പേർക്ക് 4 ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ ശുശ്രൂഷ ഇവിടെ തുടരുന്നു. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ട്. കാരണം ഇന്നേ വരെ ഒരു നേരത്തെ ആഹാരം പോലും മുടങ്ങാൻ ഇട വന്നിട്ടില്ല. ഇപ്പോഴും വ്യക്തികളായിട്ടോ സ്ഥാപനങ്ങളായിട്ടോ കുടുംബങ്ങളായിട്ടോ ഇവിടെ സാധനങ്ങൾ എത്തിച്ചു തരാറുണ്ട്. എപ്പോഴെങ്കിലും ഇല്ലാത്ത അവസ്ഥ വന്നാൽ ദൈവത്തിൻ്റെ പെട്ടെന്നുള്ള കരുതൽ മൂലം ഞങ്ങളുടെ കണ്ണു നനയാറുണ്ട്. പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ തീൻമേശയിൽ എത്തിക്കുന്നതുവരെ ഓടക്കലെ സ്ത്രീജനങ്ങൾക്ക് വിശ്രമമില്ല. ചിലപ്പോൾ ഈ സാധുക്കൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമുണ്ടാക്കി നൽകൂ എന്ന് സ്നേഹപൂർവം നിർദ്ദേശിച്ച് ചിലർ പണം നൽകാറുണ്ട്. അന്നാളുകളിൽ ഇവിടുത്തെ സുഖം പ്രാപിച്ച അന്തേവാസികളും തങ്ങളാൽ ആവുന്ന സഹായവുമായി അടുക്കളയിലെത്തും. അവർ ഒത്തൊരുമയോടെ അവിടെ സൃഷ്ടിക്കുന്നത് വെറും ഭക്ഷണമല്ല, മറിച്ച് അപാരമായ സാഹോദര്യത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഓടയ്ക്കൽ തറവാട്ടിലെ കാരണവന്മാരും ഇളം തലമുറക്കാരും ഒരുപോലെ കർമ്മനിരതരാവുന്ന നിമിഷങ്ങളാണിത്. രാത്രിയുടെ യാമങ്ങളിൽ ദിവ്യരക്ഷാലയവും അനുബന്ധ സ്ഥാപനങ്ങളും വിശ്രമിക്കുമ്പോൾ ഡോക്ടർ മാത്തച്ഛനും കൂട്ടാളികളും തങ്ങളുടെ വേല തുടങ്ങുകയായി. ദിവ്യ ഫൗണ്ടേഷൻ, ദിവ്യരക്ഷാലയം, മദുരാൻ ചൈൽഡ് ഫൗണ്ടേഷൻ ആൻഡ് പ്രത്യാശ ഭവൻ, ഈ 4 സ്ഥാപനങ്ങളാണ് നമുക്കുള്ളത്. ഇവയെല്ലാം ഒരു ക്രിസ്തീയ ആത്മീയതയുടെ അടിത്തറയിലാണ് സ്ഥാപിക്കപ്പെട്ടുള്ളതെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുശാസിക്കുന്ന എല്ലാ നിയമപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും പാലിക്കപ്പെട്ട് പോകുന്ന സ്ഥാപനങ്ങളാണ് ഇവയെല്ലാം. സൊസൈറ്റി ആക്ട് അനുസരിച്ച് ഈ 4 സ്ഥാപനങ്ങളും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ വാരാന്ത്യങ്ങളിലും മറ്റ് വിശേഷ അവസരങ്ങളിലും ടോമിയും കൂട്ടരും ദൈവം തങ്ങൾക്ക് ഭരമേൽപ്പിച്ചു തന്ന ആത്മാക്കളുമായി അവിടുത്തെ തിരുസന്നിധിയിൽ ഒത്തുചേരാറുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ വർഷിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ഉത്തരവാദിത്വം ഈ മക്കൾക്കും ഈ ലോകം മുഴുവനും ഇവിടെ
വന്നു പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. ഞാനും എൻ്റെ അമ്മച്ചിയും കൂടി ഞങ്ങളുടെ വീട്ടിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് ജപമാല വഴി ഈശോയുടെ സന്നിധിയിൽ ഓരോ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ കുർബാനയുടെ രഹസ്യാത്മകത അവരുടെ ബലഹീനമായ ചിന്തകൾക്ക് അപ്രാപ്യമാണെങ്കിലും തങ്ങളുടെ ആത്മാവിലേക്ക് കിനിഞ്ഞിറങ്ങുന്ന ശാന്തിയും സമാധാനവും ദൈവസന്നിധിയിൽ ആയിരിക്കാൻ അവർക്ക് പ്രചോദനം നൽകുന്നു. മനോരോഗികളായ പരിത്യക്തരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദിവ്യരക്ഷാലയം നടത്തുന്ന ശുശ്രൂഷകളുടെ വില എന്തുമാത്രമാണ് എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനായിട്ടാവില്ല. ദിവ്യരക്ഷാലയത്തിൽ കൂടുകൂട്ടിയവർ നിറമുള്ള സ്വപ്നങ്ങൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്നു. പഴയകാലത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഓർമ്മയും ഇവർ കന്യമാവുകയാണ്. കാരണം ഇന്നവർക്ക് സുരക്ഷിതമായ ഒരു ഭവനമുണ്ട്. അവരെ പരിപാലിക്കാൻ, ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ ദൈവം നിയുക്തരാക്കിയിട്ടുള്ള കുറെ നല്ല മനുഷ്യരുണ്ട്. ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും ആവശ്യമാണ്. സാമ്പത്തിക സഹായത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും മറ്റെല്ലാ സഹകരണം നൽകുന്നതിലൂടെയും ഈ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുവാൻ, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. ദിവ്യരക്ഷാലയത്തിലെ പ്രകാശം നിറഞ്ഞ ഇടനാഴികളിലൂടെ ഒരു നിയോഗം പോലെ അവർ തങ്ങളുടെ യാത്ര തുടരുകയാണ്.